Around 30 minutes, 30, 45 minutes. Course on a container. Sound is easy. Container. Okay. സ്ത്രീയ ദൈവത്തിൻ്റെ ധന്യമുള്ള തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശുഭുക്കോനോ ഫേസ്ബുക്ക് പേജിൻ്റെ ഇനിഷ്യേറ്റീവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് നോയമ്പ് കാലഘട്ടങ്ങളിൽ മുഴുവനായി ഒരു ശാശ്വതമായ സമാധാനവും നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാകുവാനുള്ള ആത്മീയ ത്വരയുടെ ഭാഗമായിട്ടാണ് അതിനുവേണ്ടി മാത്രം ഇനിഷ്യേറ്റീവ് എടുത്ത് കുറേ പേർ ഈ ഒരു ഓൺലൈൻ ശുശ്രൂഷ ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അതിൻ്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ധ്യാനചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നൊയമ്പ് കാലങ്ങൾ സാധാരണ കാലഘട്ടങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായി നമ്മൾ നടക്കുകയാണ്. ആത്മീയമായി നമ്മളെ തന്നെ പരിപോഷിപ്പിക്കുവാനുള്ള പ്രത്യേകമായ പ്രാർത്ഥനകളും ക്രമീകരണങ്ങളുമാണ്. ആരാധനയിലും രഹസ്യ പ്രാർത്ഥനയിലും അല്ലാതെയുള്ള നമസ്കാരങ്ങളുമെല്ലാം ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ നൊയമ്പ് എന്ന് പറയുന്ന സംഗതി നമ്മളുടെ ചില ശാരീരികവും അല്ലെങ്കിൽ നമ്മളുടെ മാനസികവുമായ കാര്യസാധ്യത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് മാത്രം ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ ഭൗതികമായ കുറവുകളോ അല്ല ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാനുള്ള ഒരു മാധ്യമമായിട്ട്, അല്ലെങ്കിൽ ഇന്ന് നൊയമ്പ് നോറ്റാൽ അല്ലെങ്കിൽ 50 ദിവസത്തെ നൊയമ്പ് എടുക്കാം, അല്ലെങ്കിൽ 8 ദിവസത്തെ നൊയമ്പ് എടുക്കാം, അല്ലെങ്കിൽ 25 ദിവസത്തെ നൊയമ്പ് എടുത്താൽ എനിക്ക് ദൈവം ഇന്നത് തരും എന്നുള്ള ഒരു മിഥ്യാധാരണയോടുകൂടിയെങ്കിലും നമ്മൾ കുറച്ചു പേരെങ്കിലും നൊയമ്പിൻ്റെ അനുഷ്ഠാനങ്ങൾ നടത്താറുണ്ട്. സത്യത്തിൽ ആരാണ് നൊയമ്പ് എടുക്കേണ്ടത്, അല്ല നൊയമ്പ് എന്തിനാണ് എടുക്കേണ്ടത്, അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് അടിസ്ഥാനപരമായി പൗരസ്യ ദർശനത്തിൽ കൂടി തന്നെ മനസ്സിലാക്കണം. നൊയമ്പ് എടുത്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അപ്പോൾ പൗരസ്ത്യ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നൊയമ്പ് എന്ന് പറയുന്ന ഈ അനുഷ്ഠാന ക്രമീകരണം നമുക്കൊന്ന് അല്പം ധ്യാനാത്മകമായി ചിന്തിക്കാം. പ്രാർത്ഥനയിൽ തന്നെ ഇതെല്ലാം പിതാക്കന്മാർ ധ്യാനാത്മകമായി ക്രമീകരിച്ചിട്ടുണ്ട്. ആരാണ് നൊയമ്പ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഞാനാണ് നൊയമ്പ് എടുക്കേണ്ടത്, അല്ലെ നമ്മളാണ് നൊയമ്പ് എടുക്കേണ്ടത്, സഭയാണെന്ന് അത് ക്രമീകരിച്ചിരിക്കുന്നത്, അല്ലെ സഭാവിശ്വാസികളാണ് നൊയമ്പ് എടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ അവർ പറയുന്നത് ഇപ്രകാരമാണ്: ആത്മാവും ശരീരവും ഒരുമിച്ച് നൊയമ്പ് നോൽക്കേണ്ടിയിരിക്കുന്നതിനാൽ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെ വെടിയണം. ഇതാണ് അവരുടെ പ്രാർത്ഥനയുടെ ഒരു സാരാംശം. അത് ഗീതമായിട്ട് ബുധനാഴ്ച ഉച്ച നമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്. ഗാത്രത്തോടൊപ്പം ചേലോടാത്മാവും നോമ്പതു നോൽക്കേണം ഭോജ്യത്തെ മെയ്യെന്നോണം
ദുശ്ചിന്തയെ വെടിയണമാത്മം, ദുഷ്ടവിചാരങ്ങളെ ആത്മം വർജിക്കുന്നില്ലെന്നാകിൽ വ്യർത്ഥമഹോ ഭക്ഷണനോമ്പേറ്റും. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ ഞാനത് പറയാൻ കാരണം, ചിലരെങ്കിലും വളരെ കഠിനമായിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവരാണ്, വളരെ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്, ആത്മാവിന് നല്ലതാണ്. കാരണം ഇത് പരസ്പര പൂരകങ്ങളാണ്. അത് നമുക്ക് പിന്നീടുള്ള ഈ ചെറിയ സമയത്തുള്ള ധ്യാനാത്മ ചിന്തയിൽ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അതികഠിനമായ നൊയമ്പെടുക്കും ഭക്ഷണത്തിൽ, രാവിലെ മുതൽ വൈകിട്ട് വരെ ഉപവസിക്കും, വെള്ളം പോലും കുടിക്കാത്തവരുണ്ട്, വളരെ നല്ലതൊക്കെയാണ്. പക്ഷേ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉപവസിച്ചിട്ട് നമ്മുടെ സഹോദരൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളെങ്കിൽ ആ നൊയമ്പ് വ്യർത്ഥമാകും. എൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കുവാൻ, അവനെ വിദ്വേഷത്തോടെ കാണുവാൻ ആണ് ഇപ്പോഴും എൻ്റെ മാനസികാവസ്ഥ എങ്കിൽ, പക്ഷേ ഭയങ്കര കഠിന വ്രതമൊക്കെയാണ്, അങ്ങനെ നോമ്പ് നോക്കിയിട്ട് കാര്യമില്ല. അത് അതിനൊരു പാട്ട് പ്രാർത്ഥനയുണ്ട്, ഭക്ഷ്യത്തിൽ മാത്രം നോമ്പേൽ പോൻ, നേരായി നോമ്പേൽ പോനല്ല നിഷ്ഫലമായിടുമീ, ഭക്ഷണ നോമ്പതിനെ ദ്വേഷിപ്പൂ ദൈവം. ഇത് പറഞ്ഞതുകൊണ്ട് ഭക്ഷണത്തിന് ക്രമീകരണം വേണ്ട എന്നല്ല അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് തമ്മിൽ പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നൊയമ്പ് എന്ന് പറയുന്നത് എടുക്കേണ്ടത് ഗാത്രവും ആത്മാവും കൂടി ചേർന്നാണ്. ഇത് ആത്മാവിന് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഗാത്രത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം, ഫ്ലഷ്. ഫ്ലഷിനും ആത്മാവിനും നൊയമ്പ് വേണം. ഇത് രണ്ടും കൂടെ പരസ്പര പൂരകങ്ങളായെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ പരസ്പരമായുള്ള ഈ ബന്ധം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ആരാണ്? നമുക്കൊരു ശരീരമുണ്ട്, നമുക്കൊരു ജീവനുണ്ട്. ആ ജീവൻ്റെയൊക്കെയും ഉപാധിയായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സ് എനർജിയായി നമുക്കൊരു ആത്മവ്യാപാരവും ഉണ്ട്. അപ്പോൾ ഈ ആത്മവ്യാപാരവും ശരീരവും തമ്മിൽ എങ്ങനെ പൂരകമായിരിക്കുന്നു? അത് നൊയമ്പ് അനുഷ്ഠാനത്തിലൂടെ അതിൻ്റെ ആത്മീക അഭിവൃദ്ധിയെ, അല്ലെങ്കിൽ അതിൻ്റെ ജ്വാലയെ, അതിൻ്റെ ജ്വലനത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നൊയമ്പിൽ നമ്മൾ ചിന്തിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും. ആ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നൊയമ്പ് ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ടാവണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഒന്നും ഭൗതികമായി നേടിയെടുക്കുവാനുള്ള ഉപാധിയായിട്ട് നൊയമ്പിനെ കാണരുത്. പക്ഷെ ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യം ഭൗതിക ലക്ഷ്യമല്ല, ആത്മ ലക്ഷ്യമാണ്. ആത്മലക്ഷ്യം മറ്റൊന്നുമല്ല, നൊയമ്പിൻ്റെ കാലഘട്ടങ്ങളിലും അതിൻ്റെ പൂർത്തീകരണത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ നമ്മൾ പ്രാപിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യം എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവിന്, ആ കർത്താവിൻ്റെ അനുഭവം നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നിങ്ങൾക്ക് സമാധാനം, എൻ്റെ സമാധാനം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നൊയമ്പിൻ്റെ ലക്ഷ്യം. അല്ല നമ്മുടെ അസുഖം മാറുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ മാനസിക പ്രശ്നം മാറുന്നതോ, അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ. പരിശുദ്ധാത്മാ നിറവ് നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതെല്ലാം പൊയ്ക്കോളും. അതിനെയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഹീലിംഗ് എന്നുള്ള വാക്ക് പലപ്പോഴും പൗരസ്ത്യ ദർശനത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സൗഖ്യം എന്നുള്ള വാക്ക് വളരെ മനോഹരമായൊരു വാക്കാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ സൗഖ്യം എന്നുള്ള വാക്കിന് വെറും സുഖം പ്രാപിക്കൽ എന്നുള്ള അനുഭവ തലത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഒരു അർത്ഥ തലത്തിലേക്ക് നമ്മളതിനെ ചുരുക്കിയിരിക്കുകയാണ്. എന്താണ് സുഖം പ്രാപിക്കലും സൗഖ്യം പ്രാപിക്കലും തമ്മിലുള്ള വ്യത്യാസം? ഒരു ആശുപത്രിയിൽ ചെന്നിട്ട് നമ്മൾ രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ
ഡോക്ടർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഡോക്ടറിനോട് നമ്മൾ ചോദിക്കും, രോഗിക്ക് സൗഖ്യം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രോഗി സുഖപ്പെട്ടുവെങ്കിലും സുഖപ്പെട്ടില്ലെങ്കിലും അതിനനുസരിച്ച് മറുപടി പറയും. സൗഖ്യമായി, അയാൾ സുഖപ്പെട്ടു, ഇന്ന് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ പറയും സൗഖ്യമായി എന്ന് പറയും. അപ്പോൾ സൗഖ്യമായി എന്ന് പറയുമ്പോൾ ഡോക്ടർ ഉദ്ദേശിക്കുന്നതും നമ്മൾ ഉദ്ദേശിച്ചതും അല്ലെങ്കിൽ ആ രോഗി ഉദ്ദേശിച്ചതും എല്ലാം ഒരേ അർത്ഥമാണ്. എന്താണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അതികഠിനമായ തലവേദനയായിട്ടാണ് അദ്ദേഹം അഡ്മിറ്റ് ആയിരുന്നുവെങ്കിൽ ആ തലവേദന മാറി എന്ന് മാത്രമേ ആ സൗഖ്യം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമുള്ളൂ. എന്നാൽ ആരാധനയിൽ നമ്മൾ സൗഖ്യം എന്ന് പറയുമ്പോൾ അതിന് ഈ അർത്ഥമല്ല ഉള്ളത്. അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ശരീരവും ആത്മാവും തമ്മിലുള്ള ആ ബന്ധം മനസ്സിലാക്കണം. ഇപ്പോൾ ഡോക്ടർ രോഗിയെപ്പറ്റി പറഞ്ഞ സൗഖ്യമായി എന്ന് പറഞ്ഞ അവസ്ഥ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് വന്നു, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ സൗഖ്യമായി എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗം മാറി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, വേറൊന്നുമില്ല. എന്നാൽ ആരാധനയിൽ നമ്മൾ വിശുദ്ധ കുർബാനയിലും അല്ലാത്ത സമയങ്ങൾക്കൊക്കെ ഈ ഹൂസോയോ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രമിയോൻ്റെ ഹൂസോയോ പ്രാർത്ഥനയിലൊക്കെ, കർത്താവേ ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ നീ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ആത്മാവും വരും, ശരീരവും വരും, ദേഹിയും വരും, ഞങ്ങളുടെ ദേഹി ദേഹ ആത്മാക്കളെ നീ സൗഖ്യമാക്കണമേ. അപ്പോൾ ഈ സൗഖ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥതലം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അറിയണം. അതിന് കുറച്ചും കൂടെ ആഴമായ അർത്ഥമുണ്ട് ആരാധനയിൽ. ആരാധനയിൽ ഉപയോഗിക്കുന്ന പല വാക്കുകൾക്കും നമ്മൾ സാധാരണ പെരിഫറലായിട്ട് ഉപയോഗിക്കുന്ന മീനിങ് അല്ല ഉള്ളത്, അതിൻ്റെ അർത്ഥ തലമേ വേറെയാണ്. അപ്പോൾ ഈ സൗഖ്യം എന്നുള്ള വാക്കിന് മലയാള ഭാഷയിൽ അതിന് അതാണ് ഈ ഭാഷയ്ക്ക് പരിമിതിയുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. പല എല്ലാ ഭാഷകൾക്കും ദൈവീകമായ വ്യാപാരങ്ങളെ പറഞ്ഞു തരാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് അറിയുക എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തെ മനസ്സിലാക്കുകയല്ല, ഭാഷ കൊണ്ട് പലതും മനസ്സിലാക്കാം, പക്ഷേ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ദൈവത്തെ അറിയുക എന്നുള്ളതാണ് പരിജ്ഞാനം അല്ലെങ്കിൽ പരിഗ്രഹണം എന്നൊക്കെ പറയുന്ന അറിവിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. ഇപ്പോൾ സൗഖ്യം എന്നുള്ള വാക്കിന് മലയാളത്തിൽ അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഈ ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എലാബറേറ്റായിട്ട് രണ്ട് വാക്കുകൾ പറയാം നമുക്ക്, എന്നാലും അതിൻ്റെ ഒന്ന് ആഴത്തിലേക്ക് എത്തുന്നില്ല. ഹീലിംഗ് എന്നുള്ള വാക്ക് സൗഖ്യത്തിന് ഉപയോഗിക്കാം. അതേസമയം നമ്മൾ ഈ ആശുപത്രിയിൽ ഡോക്ടർ ഉപയോഗിച്ച സൗഖ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥതലത്തിൽ അതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദം ക്യൂറിംഗ് എന്ന് ഉപയോഗിക്കാം. ബിക്കോസ് ക്യൂറിംഗ് ഹാപ്പൻസ് ഓൺലി ഇൻ ദ ബോഡി, ബട്ട് ഹീലിംഗ് ഹാപ്പൻസ് നോട്ട് ഓൺലി ഇൻ ദ ബോഡി ബട്ട് ഇൻ സം വെയർ എൽസ് ഓൾസോ, സം വെയർ ഡീപ്പ് വിത്തിൻ. നമ്മുടെ ഉള്ളിലെ ഒരു ദേഹിയുടെ വ്യാപാരത്തിൽ എന്ന് പറയും, അങ്ങനെ ഞാൻ ആ ഭാഷ തൽക്കാലം ഉപയോഗിക്കുന്നില്ല. ഹീലിംഗ് നടക്കുന്നത് അവിടെയാണ്. ഉദാഹരണം പറഞ്ഞാൽ പൗലോസ് ലിഹായ്ക്ക് അതികഠിനമായ ഒരു വേദന ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ശരീരത്തിലും അങ്ങനെയുള്ള വിഷമങ്ങളോ വേദനകളോ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നു. ഡോക്ടർ പറയുന്നു നിങ്ങൾ അത് സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സുഖപ്പെട്ടു അല്ലെ സൗഖ്യം പ്രാപിച്ചു പോയിക്കോളാം പറയുന്നു. എന്നാൽ പൗലോസ് ലീഹ ഈ വേദനയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദൈവസന്നിധിയെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് ലീഹയെ പോലെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ആത്മനിലവാരമനുസരിച്ച് ശരീരത്തിൻ്റെ വേദനയെ ഗണ്യമാക്കാത്ത ആളാണ്. പക്ഷേ ഇത് അത്രയ്ക്ക് അതികഠിനമായിരുന്നതിനാലായിരിക്കണം അദ്ദേഹത്തിന് ആ എന്താ പറയുക വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയത്. അദ്ദേഹം വേദന സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അതിനൊരു മറുപടിയും കിട്ടി. അദ്ദേഹത്തിൻ്റെ ഉൾബോധ്യത്തിൽ ദൈവത്തിൻ്റെ മറുപടി വന്നു. എങ്ങനെയാണ് വന്നത്? നമ്മുടെ കട്ടിൽപ്പടികളിലൊക്കെ നമ്മളതിങ്ങനെ വലിയ അക്ഷരത്തിൽ വൃത്തിയായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? എൻ്റെ കൃപ നിനക്ക് മതി, ഇത്രയേ മരുന്ന് കൊടുത്തുള്ളൂ. എൻ്റെ ചോദ്യം പൗലോസ് ലീഹ സൗഖ്യമായോ എന്നുള്ളതാണ്. വേദോത്സവത്തിൽ അവിടെ സൗഖ്യമായൊന്നും ഇല്ലെന്നും ഒന്നും താഴോട്ട് തന്നെ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, നമ്മൾ സാധാരണ രീതിയിൽ അത് ചോദിച്ചാൽ പൗലോസ് ലീഹ സൗഖ്യമായോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി എന്ന് അവിടെ ഒന്നും എഴുതി വെച്ചില്ല. അദ്ദേഹം അതിനുവേണ്ടി പ്രത്യേകിച്ച് സ്തോത്രപ്രാർത്ഥനയൊന്നും നടത്തിയതായിട്ടും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ലേഖനങ്ങളിലൊന്നും ഇല്ല. പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ ആ ദൈവ ശബ്ദം കേട്ടതിന് ശേഷം
അദ്ദേഹം ഈ തൻ്റെ മഹാവ്യാധിയെപ്പറ്റി പിന്നീട് ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു പരാമർശനോ പിന്നീട് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ആ വേദന അവിടെ ഉണ്ടായാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, തന്നെ അത് ബാധിക്കുന്നേയില്ല എന്നാണ് അർത്ഥം. ഇതിനെയാണ് സൗഖ്യം എന്ന് പറയുന്നത്. ഉള്ളിൽ സന്തോഷവും സമാധാനവും പരിശുദ്ധാത്മ നിറവും വന്നു കഴിയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൽ നിന്നും വരുന്ന എനർജി ഓവർകം ചെയ്യും. ശരിക്കും സൗഖ്യം ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന വെളിയിൽ നിന്ന് അകത്തേക്കാണെന്ന എന്നാണ് നമ്മുടെ ധാരണ. നമ്മളുടെ ധാരണ ഇത് സ്വർഗത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പ്രാപിച്ചെടുക്കുകയാണ്. നല്ല സത്യത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ചൈതന്യത്തെ പോഷിപ്പിക്കുമ്പോൾ അത് ഉള്ളിൽ നിന്നും അത് പുറത്തേക്ക് വ്യാപരിച്ച്, പുറത്തേക്കെന്ന് പറഞ്ഞാൽ ആദ്യം ആത്മാവിൽ നിന്ന് അത് നമ്മുടെ ദേഹിയിലേക്ക് വ്യാപിച്ച് ദേഹിയിൽ നിന്ന് ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഈ പരിശുദ്ധന്മാരുടെ മുഖത്തിന് ചുറ്റുമൊക്കെ ഈ ഓറ വലയം വരച്ചിട്ടിരിക്കുന്നത്. അത് പരിശുദ്ധന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. അതാ ഉള്ളിൽ നിന്ന് വരുന്ന തേജസ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവിൽ നിന്ന് വരുന്ന എനർജി റിപ്പൽ ഔട്ട് ചെയ്യുന്നതാണ്. ആ എനർജിയിൽ നിന്നാണ് മറ്റുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്നത്. പരമല തിരുമേനിയെ പറ്റി ഒരു ഒരു കഥ എന്നല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം ഞാൻ പറയാം. അതായത് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ വയറിൽ വളരെ അതികഠിനമായ വേദനയുണ്ടായിരുന്നു മരിക്കുന്ന അല്ലെങ്കിൽ കാലം ചെയ്യാറാവുന്ന സമയത്ത്. പക്ഷെ ആ സമയത്തും അദ്ദേഹത്തിൻ്റെ അടുത്ത് അനേക വേദനയുള്ള രോഗികൾ വരുമ്പോൾ അദ്ദേഹം അവരുടെ തലയിൽ കൈവയ്ക്കുകയും അവർ സൗഖ്യമാകുകയും ചെയ്യുമായിരുന്നു. അപ്പം അദ്ദേഹം, ഞാൻ പറയാൻ വന്ന കാര്യം, ആ സമയത്ത് തൻ്റെ വലതുകൈ രോഗിയുടെ തലയിലേക്ക് വയ്ക്കുമ്പോൾ തൻ്റെ ഇടത് കൈ എളിയിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുമായിരുന്നു എന്നാണ് പറയാറ്. കാരണം എന്താണ്? സ്വന്തം ശരീരത്തിൽ ഭയങ്കര വേദനയാണ്, ഉള്ളിൽ ഭയങ്കര വേദനയാണ്. പക്ഷെ ആ സമയത്ത് തന്നെ അദ്ദേഹം വേദനപ്പെട്ടു വരുന്ന ഒരാളുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ അവർക്ക് വേദന മാറുന്നു. ഇതാണ് പൗരസ്യ ദർശനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേദനപ്പെട്ടു വരുന്ന ആൾ തൻ്റെ വേദന മാത്രം മാറിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വേദന മാറുന്നു. എന്നാൽ അവൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് വേദന മാറിയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, പരിശുദ്ധനായ പരിമല തിരുമേയുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് എനിക്ക് വേണം എന്ന് അവൻ ആഗ്രഹിക്കില്ല, അത് കിട്ടും. നമ്മൾ എന്ത് ട്യൂൺ ചെയ്യുന്നോ അതാ കിട്ടുന്നത്, അല്ലേ? ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഇത് കാണുന്നത് ഓൺലൈനിൽ കൂടെയാണ്. കാരണം ഇത് ബിക്കോസ് ഓഫ് ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദ ടെക്നോളജി, ദിസ് ഹാസ് ഡെവലപ്ഡ് സോ മച്ച് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഈസ് സ്പ്രെഡ് ഇൻ ടു ദ എൻറ്റയർ വേൾഡ്. സം വേവ്സ് ഓർ വേവ് ലെങ്ത്സ് ആർ സ്പ്രെഡിങ് അറൗണ്ട് ദ വേൾഡ് ആൻഡ് ദോസ് ഹു ട്യൂൺ ഇറ്റ് വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ആരെ ഇതിനെ ട്യൂൺ ചെയ്യുന്നു? ഇപ്പം ഈ ഇപ്പം ഇത് മാത്രമല്ല, ഈ അന്തരീക്ഷത്തിൽ കൂടി പല പല കാര്യങ്ങൾ ഓടുന്നുണ്ട്. വാർത്തകൾ ഓടുന്നുണ്ട്, സിനിമ ഓടുന്നുണ്ട്, വചനങ്ങൾ ഓടുന്നുണ്ട്, പാട്ടുകൾ ഓടുന്നുണ്ട്, വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഇതിലേക്ക് ഓടുന്നുണ്ട്. നമ്മൾ ഏത് ട്യൂൺ ചെയ്യുന്നോ അതിങ്ങി വരും. അതാണ് സംഭവിക്കുന്നത്. എന്ന് പറയുന്ന പോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരവും, അല്ലെങ്കിൽ നമ്മൾ എന്തിനെ നമ്മൾ ആഗ്രഹിക്കുന്നു അതാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. പരിശുദ്ധനായ പരമേശ്വരനെ കൈവച്ചപ്പോൾ അതാണ് സംഭവിച്ചത്. ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദമാണ് ഈ തൻ്റെ ശരീരത്തിൻ്റെ വേദനയെ ഓവർകം ചെയ്ത് വെളിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാപാരങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തി എടുക്കുവാനാണ് നൊയമ്പ് ഉപയോഗിക്കുന്നത്. അതിന് ശരീരവും ആത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കണം. അല്ല, ആത്മാവ് മാത്രം പ്രവർത്തിച്ചാൽ പോരാ. ഭക്ഷണത്തിൽ എന്തിനാണ് ക്രമീകരണം വരുത്തുന്നത്? പ്രാർത്ഥിച്ചാൽ മാത്രം പോരെ എന്ന് ചോദിച്ചാൽ പോരാ. എന്നാൽ ഭക്ഷണത്തിലെ ക്രമീകരണം മാത്രം പോരെ, എന്തിനാണ് ഇത്രയും വലിയ നീണ്ട പ്രാർത്ഥനകൾ എന്ന് ചോദിച്ചാൽ അതും പോരാ. ഇതെല്ലാം പൂരകങ്ങളാണ്, ഒന്നും ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇത് പൂരകങ്ങളായിരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് സയൻസ് പറയുന്നത് നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട് എന്നാണ്, അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളാണ്. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട്
ഹൗ മെനി സെൻസസ് യു ഗോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ ഓർ ഹി വിൽ ഡെഫിനറ്റ്ലി സേ ഐ ഹാവ് ഗോട്ട് ഫൈവ് സെൻസസ്. അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, തൊക്ക എന്നാണ് മലയാളത്തിൽ പറയുന്നത് അല്ലേ. ഐസ്, നോസ്, ടങ്, ഇയേഴ്സ്, കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, തൊക്ക, തോൽ അല്ലെങ്കിൽ ഫ്ലഷ്. എന്നാൽ പൗരസ്ത്യ പിതാക്കന്മാരുടെ ദർശനത്തിൽ നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളല്ല ഉള്ളത്. അത് ഈ 40-ാം വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൻ്റെ എത്രയിൽ എഴുതിയിട്ടുണ്ട്, പലയിടത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്ന് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവിടെ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്. പലയിടത്തുണ്ട് ഈ നോയമ്പിലെ നമസ്കാരങ്ങൾ പ്രാർത്ഥന. ഇത് നോയമ്പിലെ പ്രമേയം പുസ്തകമാണ്. ഈ പ്രമേയം പുസ്തകം മാത്രം വായിച്ചാൽ മതി, ഇഷ്ടംപോലെ ധ്യാന ചിന്തകൾ നമുക്ക് കിട്ടും. ഒരു വാചകം മതിയാണ്, ഒരു 10 ദിവസത്തേക്ക് ധ്യാനിക്കാൻ കിട്ടും. അതിനകത്ത് ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്. കർത്താവേ, ഞങ്ങളുടെ ദശേന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിച്ചോളണമേ. ദശേന്ദ്രിയങ്ങൾ, ദശം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ അല്ലേ, 10 എന്നാണ്. ഞങ്ങളുടെ 10 ഇന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിച്ചോളണമെന്നാണ്. പഞ്ചേന്ദ്രിയങ്ങളെ എന്നല്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പിതാക്കന്മാർ അച്ചടിപ്പിശകായിരിക്കുമെന്ന് വിചാരിച്ചു. അല്ല, ഇത് അച്ചടിപ്പിശകല്ല, അവരുടെ ആഴമേറിയ ധ്യാനാത്മകമായ ദൈവിക വ്യാപാരത്തിൽ നിന്നും പരിശുദ്ധാത്മാവർക്ക് അവർക്ക് ബോധ്യം കൊടുത്തിട്ടുള്ളതാണ് ഈ പ്രാർത്ഥനകൾ. നമുക്കത് മനസ്സിലാകാതെ പോകുന്നതിൻ്റെ കാര്യം നമ്മൾ അവരുടെ അത്രയും ആത്മീയ വളർച്ചയിലെത്താത്തത് കൊണ്ടാണ്. എത്തണം എന്നാണ് അവരാഗ്രഹിക്കുന്നു അല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈ സീക്വൽ ടു എത്രയും ചോദിച്ചാൽ അവൻ പറയില്ല. കാരണം അവനറിയില്ല, അവനോട് ഗുണനപ്പട്ടിക അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോദിച്ചാൽ അവൻ പറയും. കാരണം അവൻ 1-ാം ക്ലാസ്സിൽ അതേ പഠിക്കുന്നുള്ളൂ. പക്ഷേ 10-ാം ക്ലാസ്സിൽ ചെല്ലുന്ന ഒരു വിദ്യാർത്ഥി ഇത് പറയണം, പറഞ്ഞേ പറ്റത്തുള്ളൂ, എങ്കിൽ പരീക്ഷ പാസ്സാവില്ല. സൈൻ തീറ്റ എന്താണെന്ന് അറിയണം എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഇപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകൾ എന്താണ്? കർത്താവേന് മുട്ടിന് വേദന മാറണമേ, കണ്ണിന് വേദന മാറണമേ, മോളെ കല്യാണം നടക്കണമേ, വീടുപണി നടക്കണമേ, ഇതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഇതെപ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ തലത്തിൽ നിന്നൊക്കെ മാറി നമ്മുടെ പ്രാർത്ഥനയുടെ തലങ്ങളെ മാറണം. പിതാക്കന്മാർക്ക് ഈ വേദനയും ഈ ആവശ്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടല്ല അവരിങ്ങനെ ഞങ്ങളുടെ ബോധമണ്ഡലങ്ങളെ പ്രകാശിപ്പിച്ചുകൊള്ളണം എന്നൊക്കെ എഴുതിയത്. കാരണം അവരുടെ പ്രാർത്ഥനയുടെ നിലവാരം ഉയർന്നു. അവർ 10-ാം ക്ലാസ്സിലായി, നമ്മൾ 10-ാം ക്ലാസ്സിലായി, പക്ഷേ ഇപ്പോഴും ഗുണപട്ടികയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ 10 ഇന്ദ്രിയങ്ങളുണ്ട് എന്ന് പറയുന്നു. 10 ഇന്ദ്രിയങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ശരീരത്തിൻ്റെ ഈ 5ഉം, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്. ഞാൻ 10 കമ്പിയുള്ള വീണകൾ കൊണ്ട് നിന്നെ സ്തുതിക്കുമെന്ന് ദാവീദ് പറയുന്നതിൻ്റെ ആന്തരിക അർത്ഥം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ശരീരത്തിൻ്റെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആ അതേ 5 ഇന്ദ്രിയങ്ങൾ നമുക്ക് ഉള്ളിലുണ്ട്. അതിനാണ് ഉൾക്കണ്ണ്, അകത്ത് പരിമളവാസന. മശിഹായുടെ പരിമളവാസന എങ്ങനെയാണ് നമ്മൾ ശ്വസിക്കുക അല്ലെങ്കിൽ അത് അറിയുക? അകത്തെ മൂക്കൊണ്ടേ പറ്റത്തുള്ളൂ, ഈ മൂക്കൊണ്ട് പറ്റിയില്ല. അകത്തെ രുചി, യഹോവയെ രുചിച്ചറിയുന്ന അകത്തെ നാക്കുകൊണ്ടാണ്, യഹോവയെ കേൾക്കുന്ന അകത്തെ ചെവി കൊണ്ടാണ് അല്ലേ. ശമുവേൽ ബാലനെ യഹോവ വിളിച്ചു, ശമുവേലേ ഒരു വിളി. അപ്പോൾ ഇവൻ ഓടി ആരെടുത്ത് വന്നു? ഏലിയുടെ അടുത്ത് വന്നു. എന്നെ വിളിച്ചോ? അങ്ങനൊരു വിളി നടത്തിയിട്ടില്ല, ഒന്നും കേട്ടുമില്ല. രണ്ടാമതും വിളിച്ചു, ശമുവേലേ മോനെ. ഓടി അപ്പച്ചൻ്റെ അടുത്ത് വന്നു. എന്നെ വിളിച്ചോ? ഞാൻ എന്നെ എൻ്റെ പേരാരോ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചെവി കൊണ്ടാണ്, അതായത് നമ്മുടെ ഭൗതിക ചെവി കൊണ്ടാണ് ആ വിളി, ആ ശബ്ദം അവിടെ മുഴങ്ങിയിരുന്നെങ്കിൽ അവിടെയുള്ള എല്ലാവരും ആ വിളി കേൾക്കണം, പക്ഷേ ഇവൻ മാത്രമേ കേൾക്കുന്നുള്ളൂ അല്ലേ. ഏലി പറഞ്ഞു, ഏയ് ഞാൻ നിന്നെ വിളിച്ചില്ല. പക്ഷേ ഏലി ഭക്തനായിരുന്നതുകൊണ്ട് കാര്യം പിടികിട്ടി. അപ്പോൾ ഏലി പറഞ്ഞു, ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ യഹോവേ ഉത്തരമൊള്ളണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. കാരണം അവൻ കേട്ടില്ല. ഇത് കേൾക്കുന്ന അകത്തെ ചെവിയുണ്ടാണ്. നമ്മുടെ ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ഉൾ ചെവിയുണ്ടാണ്, കാണുന്നതും അതായി. പക്ഷേ ഈ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും മശിഹായുടെ പരിമളവാസന എന്നൊരു വാക്ക് തന്നെ, ഒരു പദപ്രയോഗം തന്നെ നമ്മുടെ ആരാധനയിലുണ്ട്, മശിഹായുടെ പരിമളവാസന.
അപ്പോൾ കുന്തിരിക്കാൻ പോയിക്കുമ്പോൾ ഈ മൂക്കിൽ കൂടെ ആ മണം പിടിക്കുമ്പോൾ അകത്തെ മൂക്ക് തുറക്കണം, ഇല്ലെങ്കിൽ ഇത് പോകിച്ചിട്ട് കാര്യമില്ല. കൊയറിൻ്റെ ഇമ്പകരമായ പാട്ടുകൾ കേട്ടുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ചൊല്ലുകയാണ് അല്ലേ, പറയുകയല്ല. എന്തിനാണ് ചൊല്ലുന്നേ? ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല ചൊല്ലുന്നത്, ആണോ? ദൈവത്തിന് ഇപ്പം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, മനസ്സിൽ പറഞ്ഞാലും മതി. പക്ഷെ കേൾക്കുന്ന ആൾക്ക് അതൊരു ആരാധന പോലെ, ഒരു ദൈവികമായ ഒരു കാര്യം പറയുന്ന പോലെ തോന്നണം. അതിൽ കൂടി അവൻ്റെ ഉള്ളിലെ ചെവി തുറക്കണം. അല്ല, ഇവിടെ നിൽക്കരുത്, അത് അവിടെ നിന്നാൽ പ്രശ്നമാവും. അവിടെ നിന്നാൽ ആ അയ്യോ അച്ഛൻ തണ്ട് ഇന്നത്തെ അച്ഛൻ നല്ല ടൂണി ചൊല്ലി, മറ്റേ അച്ഛൻ അത്ര ടൂണി ചൊല്ലിയില്ല എന്നൊക്കെ പറഞ്ഞോളയും. അതൊക്കെ ആത്മീയതയുടെ വികലതയാണ് കാണിക്കുന്നത്. കൊയർ നല്ലതായിട്ട് പാടി, ആ കൊയറത്തിന് നല്ലതായിട്ട് പാടിയില്ല. അങ്ങനെ നല്ലതായിട്ട് പാടുക, അഴുക്കായിട്ട് പാടുക, നല്ലതായിട്ട് ചൊല്ലുക, അഴുക്കായിട്ട് ചൊല്ലുക, ഇങ്ങനെയുള്ള യാതൊരു കലാപരിപാടിയും ആരാധനയിലില്ല. നമ്മൾ ആരാധിക്കുക, അത്രയേ ഉള്ളൂ. എന്തിനാണ് ഈ മദ്ബഹായും ത്രോണോസുമൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്? അത് കാണുമ്പോൾ നമ്മുടെ അയ്യയുടെ സ്പോട്ട്, കണ്ണിൻ്റെ സ്പോട്ട് അതിൽ ടച്ച് ചെയ്ത് അകത്തെ കണ്ണ് ദൈവിക വ്യാപാരത്തിൽ തുറക്കണം, അതിനുവേണ്ടിയാണ്. അങ്ങനെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഉള്ളിൽ ടച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ ദൈവത്തെ, കർത്താവിനെ തൊടുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അടുത്ത രണ്ടാഴ്ചയോടെ കഴിയുമ്പോൾ രക്തസ്രാവക്കാരിയായ സ്ത്രീ കർത്താവിനെ തൊടുവാൻ ആഗ്രഹിച്ച അവൻ്റെ കുപ്പായത്തിൻ്റെ ആ തൊങ്കലിൽ ഒന്ന് തൊട്ടില്ല, തൊടുവാൻ ആഗ്രഹിച്ച അങ്ങോട്ട് ജസ്റ്റ് ആ കുപ്പായത്തിൻ്റെ തൊങ്കലിൽ ഒന്ന് തൊട്ടതേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, നമ്മുടെ അത്രയും ജനം തിരക്കി തിരക്കി പോവുകയാണ്, കർത്താവ് ചുമ്മാ നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ. ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിൽക്കുന്ന പോലെയാണ്, നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ. കർത്താവ് പോവുകയാണ്, അതുപോലെ തിക്കി തിരക്കും, ആൾ കൂടുതലുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് കർത്താവ് തിരിഞ്ഞിട്ട് എന്നെ ആരോ തൊട്ടു എന്ന് പറയുന്നത്. അല്ലേ തന്നെ തലയ്ക്ക് ബൂത്തിപ്പുറമോ ഉള്ളതെന്ന് പേരുണ്ട് കർത്താവിന്. അപ്പോൾ ഇവർ പറഞ്ഞു, ശിശുമാരൊക്കെ പറഞ്ഞു, ദേ ഇഷ്ടം പോലെ ആൾക്കാർ ഇതിനെ തിക്കി തിരക്കും, അതിൻ്റെ ഇടയ്ക്കാണോ അത് എന്നെ ആരും കൊണ്ടോ തൊട്ടു എന്നൊക്കെ പറയണത്? അല്ല, എന്നെ ഒരാൾ തൊട്ടു എന്നാണ് പറയുന്നത്. സത്യത്തിൽ അവൾ തൊട്ട പോലെയല്ല, വസ്ത്രത്തിൻ്റെ ഇവിടെ അവിടെ ശരീര കർത്താവിൻ്റെ ശരീരത്തിലോട്ട് ആ സ്പർശനം വന്നിട്ടില്ല, വസ്ത്രത്തിൻ്റെ തൊങ്കലിലാണ് തൊട്ടത്. പക്ഷേ കർത്താവ് തൊട്ടു എന്ന് പറയുന്നതിൻ്റെ കൂടെ പറയുന്നുണ്ട്, കാരണം എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. അവിടെ ആ തൊടൽ സംഭവിക്കുന്നത്, ടച്ചിങ് അവിടെ ഉണ്ടാകുന്നത്. ദൈവിക വ്യാപാരത്തിൽ കർത്താവിനെ തൊടുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ അവൻ്റെ ശക്തിയെ തിരിച്ചറിയുന്ന അനുഭവം. അതാ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും, അത് അവൾക്കും പിടി കിട്ടി, അതാ പെട്ടെന്ന് അവൾ പേടിച്ച് മാറി. എടാ കർത്താവിന് മുളങ്ങിവാ, എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. അപ്പം ഈ തൊടൽ സംഭവിച്ച എവിടെയാണ്? ശരീരത്തിലല്ല. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം. അപ്പം ആത്മവ്യാപാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശരീരത്തിലല്ല, അത് അനുഭവേദ്യമാണ്ട് ഉള്ളിൽ അറിയലായിട്ട്. പക്ഷേ ഇതറിയണമെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ആക്ടിവേറ്റഡ് ആവണം. എന്ന് പറഞ്ഞാൽ ഇതിനെ ആക്ടിവേറ്റഡ് ആവുമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഡീആക്ടിവേറ്റഡ് ആവുക ചെയ്യേണ്ടത്. അന്നേരം അകത്തേത് ആക്ടിവേറ്റഡ് ആവും. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നു ആ ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ അർത്ഥം അകത്തെ കണ്ണ് തുറക്കുക ചെയ്യുന്നത് അല്ലേ എന്ന് പറയുന്ന പോലെ. എന്നാൽ ഇതിൽ കൂടി കണ്ണ് തുറന്നുകൊണ്ട് അതിനെ കണ്ടും ഇതിനെ ആക്ടിവേറ്റഡ് ആക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്, എല്ലാം അങ്ങനെ പരസ്പര ബന്ധിതങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാണ് പോകേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം. അപ്പോൾ കണ്ണ് ശുദ്ധമായിരിക്കണം, മൂക്ക് ശുദ്ധമായിരിക്കണം, നാക്ക് ശുദ്ധമായിരിക്കണം, ചെവി ശുദ്ധമായിരിക്കണം, തൊക്ക് ശുദ്ധമായിരിക്കണം. ഇത്രയും സാധനങ്ങൾ ശുദ്ധമായിരിക്കുവാൻ നമ്മളാൽ നമ്മൾ യത്നിക്കുമ്പോൾ, അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുമ്പോൾ, പ്രയത്നം ചിലപ്പം പാഴായി പോകാം, അവിടെയും ദൈവത്തിൻ്റെ കരുണയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്താൽ മതി. പ്രയത്നം പാഴായി പോയാലും നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ, ദൈവസന്നിധി സമർപ്പിക്കുകയാണെങ്കിൽ, ഈ ഓരോ പഞ്ചേന്ദ്രിയങ്ങളുടെയും അകത്തെ പഞ്ചേന്ദ്രിയങ്ങൾ ആക്ടിവേറ്റഡ് ആവും. അങ്ങനെ ആക്ടിവേറ്റഡ് ആയി കഴിയുമ്പോൾ ഇവ തമ്മിൽ പരസ്പര പൂരകങ്ങളാകുകയും അത് നമ്മുടെ പരിശുദ്ധാത്മ നിറവിൽ നമ്മൾക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നോയമ്പിൽ സൗഖ്യം ലഭിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടുതലുണ്ടാകുന്നത്. എല്ലാ ആഴ്ചയും സൗഖ്യദാന ശുശ്രൂഷയല്ലേ നടക്കുന്നത്. ഓരോ കാനാവിലെ കല്യാണത്തിൽ ഒരു സൗഖ്യമാണ് ഉണ്ടായത്. അവിടെ വീഞ്ഞ് കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു, ഒരു നിരാശ അനുഭവം ഉണ്ടായിരുന്നു, അതെല്ലാം മാറുന്നതിനെയാണ് സൗഖ്യം എന്ന് പറയുന്നത്.
അല്ലാതെ ശരീരത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസം സുഖപ്പെടലാണ്, കെയറിങ്ങാണ്. കാനായിലെ കല്യാണത്തിൽ സൗഖ്യമുണ്ടായി, സുഖപ്പെടലൊന്നും അവിടെ നടന്നില്ല, സൗഖ്യമുണ്ടായി. കുഷ്ഠരോഗിക്ക് സുഖപ്പെടലുണ്ടായി, സൗഖ്യമുണ്ടായില്ല എന്ന് ഞാൻ പറയും. കാരണം അവൻ ചെയ്യാനുള്ളത് ചെയ്തില്ല, മറിച്ച് അവന് പെട്ടെന്ന് കയറി, എന്താ പറയുക, അവൻ്റെ ആഗ്രഹം കൊണ്ടായിരിക്കാം അവൻ പെട്ടെന്ന് കയറി അങ്ങ് സുവിശേഷ വില തുടങ്ങി. കർത്താവിനോട് പറഞ്ഞ്, നോക്കൂ, ഇതാരോടും പറയരുത്, ഇപ്പം നീ മിണ്ടരുതെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാനെപ്പോഴും സൗഖ്യമാകാത്ത ഒരു കുഷ്ഠരോഗിയെപ്പറ്റി അവിടെ ചിന്തിക്കാറുണ്ട്. കാരണം അവൻ പറയണേന, അവൻ പറയണത് എന്നെ ഒരാൾ വന്നു എല്ലാം അങ്ങ് ശരിയാക്കി, ഞാനെല്ലാം ശരിയായെന്ന് പെട്ടെന്ന് അവനങ്ങ് തോന്നി അവൻ എല്ലായിടത്തും തന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. അവൻ പ്രസംഗിച്ചതും സത്യമാണ്, കണ്ടതും സത്യമാണ്, അനുഭവിച്ചതും സത്യമാണ്, കേട്ടതും സത്യമാണ്, പക്ഷേ വരുത്തി വെച്ചത് ശാപമാണ്. കാരണം കർത്താവിന് ഇവൻ്റെ സുവിശേഷം മുഖാന്തരം ആ പ്രദേശത്തു നിന്ന് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോകേണ്ടി വന്നു എന്ന് മർക്കോസ് എവഞ്ചലിസ്ത സാക്ഷീകരിച്ചിട്ടുണ്ട്. കർത്താവ് ശുശ്രൂഷ ചെയ്യാനുന്ന സ്ഥലമാണ് അവിടെ, പിന്നെ അവിടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല, അവിടുന്ന് ആള് സ്ഥലം വിട്ടു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അവൻ ശരീരത്തിൻ്റെ സുഖം അങ്ങോട്ട് ലഭിച്ചപ്പോഴത്തേക്ക് എല്ലാം ആയെന്നങ്ങ് വിചാരിച്ചു, ഒന്നും ആയില്ലായിരുന്നു. കർത്താവ് പറഞ്ഞിരുന്നു, നീ അവിടെ പോകണം, ഇന്നടത്ത് ചെല്ലണം, സൗഖ്യമാണ്. അടുത്ത ഞായറാഴ്ച നിങ്ങൾ നോക്കിക്കോളൂ, തളർവാദനക്കാരനെ സൗഖ്യമാക്കുമ്പോൾ ആദ്യം അതാ കർത്താവ് ചോദിക്കുന്നത്, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നതാണോ പാപം മോചിക്കുക? ഏതാ എളുപ്പം? ആദ്യം നടക്കേണ്ടത് എന്താ? ഉള്ളിൽ സൗഖ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് മകനെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് സൗഖ്യം ഉണ്ടാകുന്നത്. പാപം മോചിച്ചിരിക്കുന്നു പറയുമ്പോൾ സ്വസ്ഥതയും സമാധാനവും നിരപ്പിൻ്റെ അനുഭവമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് സൗഖ്യം എന്ന് പറയുന്നത്. മറ്റേത് ക്യൂറിങ് ആണ്. ക്യൂറിങ് ഉണ്ടായതുകൊണ്ട് സൗഖ്യം ഉണ്ടാകണം നിർബന്ധമില്ല. അത് സുഖപ്പെടലാണ്. ശരീരത്തിനാണ് സുഖം, ആത്മാവിനോ ആനന്ദം. ആനന്ദമാണ് സൗഖ്യം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന കഴിഞ്ഞു പോകുമ്പോൾ പുരോഹിതൻ നിങ്ങളെ സമർപ്പിച്ചു വിടുന്നത്, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താല് പോകുവിൻ, അല്ലാതെ നിങ്ങൾ സുഖിച്ചു പോകുവിൻ എന്നല്ല പറയുന്നതാണോ? അല്ല, അങ്ങനെ പറയില്ല. സുഖം എന്നുള്ളൊരു വാക്ക് നമ്മുടെ ആരാധനാക്രമത്തിലേ ഇല്ല. കർത്താവെ ഞങ്ങളെ സുഖിപ്പിച്ചുകൊള്ളണമേ എന്നില്ല, പക്ഷേ ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊള്ളണമേ, ആനന്ദിപ്പിച്ചുകൊള്ളണമേ, നിന്റെ നിരപ്പിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, ഇങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെയാണ് സൗഖ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ധ്യാനചിന്തകൾ സമയം കഴിഞ്ഞു പോയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. അപ്പോൾ പൗരസ്ത്യ ദർശനത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, നൊയമ്പ് അനുഷ്ഠിക്കുന്നത് നമ്മുടെ ഭൗതികമായ ഒരു നേട്ടവും നേടിയെടുക്കാനായിരിക്കരുത്. അങ്ങനൊരു ഒരു ഒരു കോൺസെപ്റ്റ് നമ്മുടെ അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിലില്ല. അതേസമയം ഒരു തിയോളജിക്കൽ വേർഡ് ഞാൻ പറയാം, അതാണ് സത്യത്തിൽ നമ്മളുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നവരെയും നമുക്ക് ലഭിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു 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 അനുഭവമാണ് തെയ്ഫിക്കേഷൻ എന്ന് പറയും, ദൈവീകരണം അല്ലെങ്കിൽ രക്ഷാപൂർത്തിയിലേക്കുള്ള വളർച്ച. ആ ഒരു ഒരു സാധ്യത ഏറ്റവും കൂടുതൽ അതിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം ലെവലിൽ നിൽക്കുന്ന ഒരു ദിവസങ്ങളാണ് നൊയമ്പ് ദിവസങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെല്ലാ ദിവസവും നമ്മൾ ആ ഒരു രക്ഷാപൂർത്തിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്ന ദിവസങ്ങളാണ് നൊയമ്പ് ദിവസങ്ങൾ എന്ന് പറയുന്നത്. അത് ആനന്ദമാണ്, സന്തോഷമാണ്, പർദീസയാണ്. അല്ല, ഈസ്റ്റർ കഴിഞ്ഞുള്ള ദിവസം എല്ലാം പഴയതുപോലെ തിരിച്ചു വരാനുള്ളതല്ല നൊയമ്പിൻ്റെ ദിവസമാണോ? നമ്മൾ നൊയമ്പിൻ്റെ 50 ദിവസം മാത്രം വലിയ നിഷ്ഠയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട്, എൻ്റെ ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു, അത് പറയുമായിരുന്നു, ഒരു ഹൈന്ദവ സുഹൃത്തുക്കളാണ്. അവർ എന്നോട് തമാശയായിട്ട് പറഞ്ഞിട്ടുള്ള ചില, അത് നമ്മളെ നോക്കിയാൽ മതി, അത് അവരെ പറയണ്ട. മാല ഊരിയിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുമായിരുന്നു. അവനെ രണ്ട് പറയാൻ എന്ന് പറയത്തില്ലേ? അതുപോലെ 50 നൊയമ്പ് ഞാൻ നൊയമ്പില്ല, ഇന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് രണ്ട് വർത്തമാനം എൻ്റെ ചേട്ടനോട് പറയാൻ എന്ന് പറയുന്ന രീതിയിലുള്ള നൊയമ്പ് ഗുണത്തേക്കാൾ ഏറെ 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 ദോഷം ചെയ്യും. എടുക്കാതിരിക്കാനുള്ളത്,
ഇന്നത്തെ അപ്പം നമ്മൾ പല രീതിയിൽ അതിനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒന്ന് നോക്കി, നമ്മുടെ സഭയിലോട്ടൊക്കെ ഒന്ന് നോക്കി, നമ്മുടെ ചുറ്റുപാട് നോക്കി, നമ്മളെന്ത് സാക്ഷ്യമാണുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു വശമാണ്, എനിക്കെന്ത് സാക്ഷ്യമാണ് കൊടുക്കാനുള്ളതെന്നാണ് ചിന്തിക്കേണ്ടത്. ഞാനെന്ത് സാക്ഷി, അതങ്ങ് ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും ആ സൈക്കോളജിയെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഇൻഡിവിഡ്വൽ കോൺഷ്യസ്നെസ് ക്രിസ്തുവിൻ്റെ കോൺഷ്യസ്നെസ്സുമായിട്ട് ചേർന്ന് ഓരോരുത്തരും വന്നു തുടങ്ങുമ്പോൾ അത് ആ എനർജി അങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്തിട്ട് അതങ്ങ് എൻ്റെ ക്രിയേഷനിലേക്ക് സ്പ്രെഡായിക്കോളും. നമ്മൾ നമ്മുടെ പാർട്ട് മാത്രം ക്ലിയറാക്കിയാൽ മതി. പക്ഷെ ഓരോരുത്തരും അതിനെപ്പറ്റി കോൺഷ്യസ് ആവണം, ബോധ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥനകൾ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ ബോധമണ്ഡലങ്ങളെ നീ പ്രകാശിപ്പിച്ചുകൊള്ളണമേ. അത് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകില്ല എന്താണ് അല്ലേ. ആയതിനാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ശുഭക്കോനയുടെ ഈ ഓൺലൈൻ ശുശ്രൂഷ നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നോമ്പ് എന്ന പറദീസ, നമ്മൾ കുടുംബാരാധന ക്രമത്തിലൊക്കെ പ്രഭാതത്തിൻ്റെ പ്രാർത്ഥനയിൽ കൽപ്പന ലംഘനത്താൽ ഏതിനിൽ വെച്ചുണ്ടായ മനുഷ്യവർഗത്തിൻ്റെ കണങ്ങളും ദോഷങ്ങളും നോമ്പാൽ ക്ഷമിക്കപ്പെടുന്നു, ആദാം പ്രവേശിച്ചു, മോക്ഷം നേടുവാൻ പറദീസയുടെ വാതിലുകൾ വയനാൽ തുറക്കപ്പെടുന്നു, ദാനിയൽ നോമ്പ് ഒരു സിംഹങ്ങളെ ജയിച്ചു, ഹാനിയായ ആദിയായ ഇവർ നോമ്പാൽ തീച്ചുളയെ കരുതി എന്ന് പറയുന്ന നീണ്ട ആ പ്രാർത്ഥനകളിലൊക്കെ നോമ്പ് പറദീസയാകുന്നു താഴോട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പറദീസ എന്ന് പറഞ്ഞാൽ എന്താ, മരിച്ചു കഴിഞ്ഞ് നമ്മൾ എവിടെയോ പോയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന സ്ഥലമൊന്നുമല്ല പറദീസ. പറദീസ നമ്മളിപ്പോഴേ അതറിയണം, നമ്മൾ പറദീസയിലാണ് എന്നുള്ള ബോധ്യം ആദ്യം നമുക്കുണ്ടാവണം. പറദീസയിലാവുമ്പോൾ ആരാ കർത്താവ് കൂടെ, മണവാളം കൂടെയുള്ള അവസ്ഥയാണ് പറദീസ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഉള്ളിൽ സന്തോഷവും ആനന്ദവും സമാധാനവും ഉണ്ടെങ്കിൽ യു ആർ ഇൻ പാരഡൈസ്, നിങ്ങൾ പറദീസയിലാണ്. അല്ല, എൻ്റെ ഉള്ളിൽ നിരാശയാണ്, അസ്വസ്ഥതയാണ്, അതുപോലെയുള്ള വ്യാപാര ചിന്തകളാണെങ്കിൽ പാതാളത്തിലാണ്. അതുകൊണ്ട് പാതാളത്തിൽ നിന്ന് പറദീസയിലേക്ക് വഴിയുണ്ട്, കയറാം. പറദീസയിൽ നിന്ന് പാതാളത്തിലോട്ടും താഴെ വീഴാം, പറദീസയെ പാമ്പും ഇരിക്കും. പക്ഷേ സ്വർഗത്തിലോട്ട് നരകത്തിൽ നിന്നും വഴിയില്ല, നരകത്തിൽ നിന്ന് സ്വർഗത്തിലോട്ടും വഴിയില്ല. അതുകൊണ്ട് നോയമ്പിൻ്റെ അനുഭവത്തിൽ പറദീസയുടെ അനുഭവത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഇന്നത്തെ അവസാനിപ്പിക്കാം. പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ തലകളെ ഉണക്കുന്നതിൻ്റെ കൂടെ പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയം ഇന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ സഭയെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ തൻ്റെ ആത്മീക ശക്തി കൊണ്ട് മാത്രം നയിക്കുന്ന പരിശുദ്ധ ബാബാതിരി മനസ്സ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതായിരിക്കാം. പരിശുദ്ധ പിതാവിൻ്റെ ആത്മ ശരീര സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അതിനെല്ലാം ദൈവാത്മാവിൽ മാത്രം ശരണപ്പെട്ട് തരണം ചെയ്യുവാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധ പിതാവിന് ശക്തി ലഭിക്കത്തക്കവണ്ണം നമുക്ക് കണ്ണുകളടച്ച് മൗനമായിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേൽപ്പിച്ച ദൗത്യങ്ങൾ സന്തോഷകരമായി പൂർത്തീകരിക്കുവാനും ഞങ്ങളുടെ സഭയെ നയിക്കുവാനുമുള്ള ശക്തിയും തേജസ്സും ഓജസ്സും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വന്നി പിതാവിന് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മസൗഖ്യവും ശരീരസൗഖ്യവും പ്രാപിച്ചുകൊണ്ട് നിൻ്റെ ഉദ്യാനത്തിലെ നല്ല വേല തുടരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കേൾക്കുവാൻ ആഗ്രഹിച്ചിട്ട് കേൾക്കാൻ പറ്റാതെ പോയവരെയും സർവസൃഷ്ടിയെ ഇതിനു മുമ്പ് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നോയമ്പ് ബലഹീനമുള്ളതാകുന്നു. കർത്താവെ, കുറവുകളും കുറ്റങ്ങളും വന്നുപോയതെല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാ ദൈവമേ, മനസ്സോടോ മനസ്സുകൂടാതെ അറിവാറുകൂടാതെയോ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ളതും ഞങ്ങൾ ബലിപീഠത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ സഹോദരനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി
തെറ്റാണ് വന്ന് നിന്നിട്ടുള്ളത് എങ്കിൽ അതുമെല്ലാം ക്ഷമിച്ച് സഹോദരന്മാരോട് നിരപ്പാകുവാൻ അവരുടെ അടുക്കിലേക്ക് അങ്ങോട്ട് പോയി ഞങ്ങൾ ക്ഷമ ചോദിക്കുവാനുള്ള പരിശുദ്ധാത്മാവ് നിറവ് ഞങ്ങൾ തരണമെന്ന് പ്രാർത്ഥിക്കും. നീ ബലിപീഠത്തിൽ യാഗം കഴിപ്പാനുമ്പോൾ നിൻ്റെ സഹോദരനോട് നിന്നോടെന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ അങ്ങോട്ട് തന്നെ ഇറന്നുകൊള്ളണമെന്നുള്ള നിൻ്റെ വചനത്തെ ഞങ്ങൾ ഓർക്കുന്നു. അതാദ്യമേ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, രോഗികളെ സമർപ്പിക്കുന്നു, പ്രയാസത്തിലിരിക്കുന്നവരെയും ദുഃഖത്തിലിരിക്കുന്നവരെയും ഭാരത്തിലിരിക്കുന്നവരെയും ഓർക്കുന്നു. ഞങ്ങളുടെ ശരീരാത്മദേഹികളെ സമ്പൂർണമായ തിരുസന്നിയിലെ സമർപ്പിക്കുന്നു. സഭയിലെ മേൽപ്പെട്ടക്കാരെ എല്ലാവരെയും തിരുസന്നിയിലെ സമർപ്പിക്കുന്നു. വൈദികരെ ഓർക്കുന്നു, ശമാശന്മാരെ, സന്യാസിനിമാരെ ഓർക്കുന്നു, സന്യാസിമാരെ ഓർക്കുന്നു, ആശ്രമങ്ങളെ ഓർക്കുന്നു, മഠങ്ങളെ ഓർക്കുന്നു, ദേറാകളെ ഓർക്കുന്നു, കുടുംബസ്ഥരായി കഴിയുന്ന എല്ലാ വിശ്വാസിനും വിശ്വാസികളെ ഓർക്കുന്നു, യുവാക്കളെ ഓർക്കുന്നു, യുവതികളെ ഓർക്കുന്നു, പൈതങ്ങളെ ഓർക്കുന്നു. എല്ലാവർക്കും അവരവരുടെ അവസ്ഥയിൽ കൂടെ ഇരിപ്പാൻ പ്രാപ്തനായ കർത്താവിൻ്റെ സാന്നിധ്യം അവരോടെല്ലാവരും ഉണ്ടായിരിക്കണമേ. തിരുരക്തത്താൽ അവരെ മറച്ചുകൊള്ളണമേ. സർവതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു തമ്പുരാൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിരിക്കും ഇന്നും എന്നാളും സ്തുതിയും മഹത്വം കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ.